ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഫിടേക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫിഷ് ട്രാപ്പാണ്. അതായത് മഴയൊക്കെ പെയ്തിട്ടൊക്കെ ചറപ്പറ വെള്ളമായി, അത്ര ഉള്ളിലും ഇത്രയൊക്കെ വെള്ളമായി ഉണ്ട്. അപ്പൊ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ചറപ്പറ ഫിഷ് ട്രാപ്പുകളാണ്. വലിയ പണിയൊന്നുമില്ല, കുപ്പിയെ പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് അടിപൊളി ഫിഷ് ട്രാപ്പാണ് അവരുണ്ടാക്കണേ. അപ്പൊ നമ്മളും വെച്ച് നമുക്കൂടി ചെയ്ത് നോക്കാന്ന്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കുപ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇന്നത്തെ വീഡിയോ. നമ്മൾ മീനെ പിടിക്കാൻ പോണ് പാടത്തേ. കണ്ട കൊടയൊക്കെ വായിലും കണ്ടാ, എന്റെ അപ്പുറത്ത് ഒരാളുണ്ടാ. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മള് ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കി ജസ്റ്റ് പരീക്ഷ വെക്കാൻ പോവാൻ കേട്ടോ, നമുക്ക് കിട്ടൂല്ലേന്ന്. അപ്പൊ നമുക്ക് നേരെ ഉണ്ടാക്കാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ കുപ്പി എടുത്തേക്കാട്ടോ. നമ്മൾ കുപ്പിയും അല്ലാണ്ട് കുറെ ട്രാപ്പുകളും ചെയ്തോ, ഒന്നും വീഡിയോ എടുത്തില്ല. ഇതൊന്നും എനിക്ക് മീനെ കിട്ടിയില്ല കേട്ടോ. ഇത് നമ്മളെന്തായാലും വീഡിയോ എടുത്തു. നമ്മളെ കുപ്പി ഒരു പാത്രം, ഈ പാത്രമൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കടയിപ്പിക്കും, ഞാൻ അവര് തരും. മിഠായൊക്കെ ഉള്ള പാത്രമാണ് അത്. മിഠായൊക്കെ തീർന്നാൽ ഞാൻ വെറുതെ ഇരിക്കായിരിക്കും അവിടെ. പിന്നെ ഒരു ഒരു എന്തെങ്കിലും കത്തിയാ, കത്തി എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് കുപ്പിയുടെ ആ മോൾ ഭാഗം മാത്രം കട്ട് ചെയ്തിരിക്കുക. കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും കൂടി ചെരിഞ്ഞാലും പ്രശ്നമില്ല. കത്തിരി കൊച്ചും ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അധികം അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊളാക്കെടുത്തു അത്യാവശ്യം. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക. കാരണം ഫോട്ടോ വിളിച്ചിട്ട് ഈ കുപ്പി നേരെ ആ പാത്രത്തിനുള്ളിലേക്കുണ്ട്. അപ്പൊ നമ്മൾ ഓട്ടൊക്കെ തുളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുപ്പി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഗ്ലൂ അടിക്കുകയാണ്. ഗ്ലൂ കണ്ണില്ലെങ്കിൽ നിങ്ങൾ കയറച്ച് കെട്ടിയാലും മതി. ഓട്ടൊക്കെ തുളച്ച് നമ്മൾ ഗ്ലൂ അടിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും നല്ല അടിപൊളി ഒരു മഴ വന്നു, മൊത്തം കൊളയും. സോൾഡറിങ് ആണ് ഗ്ലൂ കണ്ടു, ഈ ഫുൾ സാധനം നനഞ്ഞു. നമ്മൾ പുറത്തിട്ടിട്ട് ടേബിളിൻ്റെ മുകളിൽ ഇതൊക്കെ വെച്ചാട്ടാ ചെയ്യുന്നത്. മൊത്തം എന്താ കൊള, ഈ മഴ വന്നിട്ട് നല്ല മഴയാണ്. അപ്പം മഴ തീരുമ്പോഴാണ് നമുക്ക് ഇനി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊക്കെ തുടക്കണം, സോൾഡറിങ്ങും ഗ്ലൂ കണ്ണൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ അറിയില്ല. മൊത്തം ഫുള്ള് വെള്ളമായി ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തു. മീനുകൾ ദേ ആ കുപ്പിയുടെ ആ വഴി കയറി ഉള്ളിൽ തീറ്റ കഴിക്കാൻ വേണ്ടി കയറും. പിന്നെ ആ വഴി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയണേ. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തീറ്റയൊക്കെ ഉണ്ടോ കേട്ടോ. അപ്പൊ അതിനുമായിട്ടൊന്ന് തുളച്ചെടുക്കാം ഈ കുപ്പി. അവിടെ ചുറ്റും നമുക്ക് തുളച്ചെടുക്കണം. കുപ്പിയുടെ ചുറ്റും ചറപ്പറ ഓട്ടോ തുളച്ചെടുക്കുക. നമ്മളിപ്പോൾ സോൾഡറിങ് ഞാൻ വെച്ചാൽ തുളക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചന്ദനത്തിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചൂടാക്കിയ കോലോ ഇരുമ്പിൻ്റെ കോലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് തുളയ്ക്കാം. ഇപ്പം തുളയ്ക്കുമ്പോൾ അതിൻ്റെ വരുന്നൊരു സ്മെല്ല, അതായത് അതിൻ്റെ പുകയൊന്നും നിങ്ങൾ അധികം മൂക്കിലേക്ക് വെച്ച് കയറ്റരുതൊന്നും നല്ലതല്ല. പിന്നെ സോൾഡറിങ് വെച്ചാണ് തുളക്കണമെങ്കിൽ പഴയ ട്രിപ്പൊക്കെ വെച്ച് തുളയ്ക്കുക, പുതിയ ടിപ്പൊന്നും വെച്ച് തുളയ്ക്കരുത്. അപ്പോൾ നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് തുളച്ചെടുക്കാം. ഫ്രണ്ട്സ്, കുപ്പിയൊക്കെ ചറപ്പറ ഓട്ടോ വിളിച്ച് നമ്മൾ അടുക്കുമ്പോൾ കൂടി ഓട്ടം ഇടണം. നമ്മളത് മറന്നുപോയി. നമ്മളത് തുളയ്ക്കും അടിപൊളിയായിട്ട് തന്നെ ചെയ്യും. ഇനി നമുക്ക് കയറൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. അതായത് ഇത് വെള്ളത്തിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊക്കണമെങ്കിൽ മീനൊക്കെ നിറഞ്ഞ് ചറപ്പറ മീനായി എടുക്കണമെങ്കിലൊക്കെ നമുക്ക് പൊക്കിയെടുക്കണം എളുപ്പത്തിന്. അതിനായിട്ട് നമ്മൾ രണ്ട് സൈഡിലും കയറിട്ടിട്ട് അത് ജസ്റ്റ് ഒരു കുരുക്ക് പോലെ ഇട്ട് ഒറ്റ കയറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി തീറ്റയൊക്കെ ഇട്ട് സെറ്റാക്കണം. നമ്മൾ ഇപ്പോൾ ചോറാണ് കേട്ടോ തീറ്റയായിട്ട് ഇടാൻ നോക്കുന്നത്. ചോറ് വെച്ചിട്ട് മീനെ കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. ഇപ്പം എന്തായാലും സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാടത്തേക്ക് കൊണ്ടുപോകണം. എൻ്റെ കൊണ്ട് ബാക്കിൽ തന്നെ ഒരു പാടുണ്ട്. പക്ഷെ അപ്പോട്ടെ നിറച്ച ആൾക്കാർ ചൂണ്ടിടാനൊക്കെ വരുന്നുണ്ട്. അത് ചിലപ്പോൾ സംഭവം കണ്ട അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകും. എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സേഫ് ആയിട്ട് നമ്മൾ ബക്കറ്റിലൊക്കെ വെച്ച് പോകാം കേട്ടോ. ഇതിനു മുമ്പ് ഇഷ്ടം പോലെ പ്രാവശ്യം ഞാൻ ഓരോ ട്രാപ്പുകൾ ട്രൈ ചെയ്തു, ഒന്നും ശരിയാവണം. പിന്നെ കുറേയൊക്കെ ഓരോ ആൾക്കാർ എടുത്തിട്ടും. നമ്മൾ പാടത്തിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പാടത്തേക്ക് പോകണം. മഴ വരുമെന്ന് ചെറിയൊരു പേടിയുണ്ട്. എന്നാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുന്നത്. മഴ എപ്പോഴും നമുക്ക് പ്രശ്നമാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇറങ്ങി, നല്ല മഴയായിരുന്നു. നമ്മൾ അടുത്തുള്ളൊരു വീട്ടിൽ കയറി നല്ല പബ്ജിയൊക്കെ കളിച്ച് സെറ്റായിട്ട് നമ്മൾ വീണ്ടും പോകാൻ കേട്ടോ. നല്ല മഴയായിരുന്നു. ഇത്രയൊക്കെ നിറഞ്ഞു ട്രൈപോഡും ഫോണൊക്കെ. എന്നാലും നമ്മൾ വീണ്ടും പോകണം. മഴ എപ്പോഴും തീർന്നിട്ടുള്ള ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിയുണ്ട്. സീനില്ല, മഴ നോക്കിയിരുന്നാൽ നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല. നമ്മളപ്പോൾ പാടത്തെത്തിയ പാടത്തെത്തിയപ്പോഴേക്കും മഴയൊക്കെ തീർന്നു കേട്ടോ. നമ്മൾ കുടയും കൊണ്ടാണ് വന്നത്. ഇനി മഴ വന്നാൽ എന്നോ പ്രശ്നം. അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ട്രാപ്പും ചോറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പാടം. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഇട്ടാൻ പോകുന്നത്. അടിപൊളി പാടാണ്, മൊത്തം പച്ചമാണ്, വേറെ ലെവലാണ്. വെള്ളം അത്ര ഭയങ്കര ഓടിയില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഇത്തിരി വെള്ളം കുറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. മീനുകളൊക്കെ അടിപൊളി മീനുകളുണ്ട്, ചറപ്പറ പല ടൈപ്പ് മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെയാണ്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ട്രാപ്പ് ഇടണം. പക്ഷെ ഇത്ര അടുത്തിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ടോ എന്ന് ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഒരു അഞ്ചാറ് മണിക്കൂർ, അഞ്ചാറ് മണിക്കൂർ അല്ല, ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഇവിടെ നിൽക്കണം. എന്നിട്ട് പതുക്കെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വീണ്ടും തിരിച്ചു നോക്കണം. ഇല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ടോ. നമുക്ക് ആദ്യം തന്നെ ചോറായിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ചോറ് നൈസായിട്ട് അതിൻ്റെ ഉള്ളിലും പിന്നെ കുപ്പിയുടെ ആ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ഉള്ളിൽ കല്ലും കൂടി ഉണ്ടോ കേട്ടോ. കല്ലും കൂടി ഇട്ടാൽ മാത്രമേ അടിപൊളിയായിട്ട് സംഭവം താഴ്ന്നു പോകുള്ളൂ.
നമ്മളൊക്കെ ചോറൊക്കെ ഇട്ട് കൊടുത്ത് കുപ്പിയുടെ ആ സൈഡിൽ വെച്ചത് എനിക്ക് തോന്നല്ല ഇങ്ങനെ നിൽക്കുന്നു. കാരണം വെള്ളത്തിൽ ഇറക്കുമ്പോൾ വെള്ളം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചിലപ്പോൾ അതൊക്കെ സൈഡിലേക്കൊക്കെ പോകും. കുഴപ്പമില്ല, സൈഡിൽ പോലെ മീനുകൾ അതൊക്കെ കണ്ട് വരുമായിരിക്കണം. നമ്മൾ ചോറ് വെച്ചാൽ ട്രൈ ചെയ്യുന്നത് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് നമുക്ക് ചെയ്യും. എന്തായാലും സംഭവം നമുക്ക് അടച്ചിട്ട് ഇവിടെ എവിടെ ഇടാൻ നോക്കട്ടോ. നമ്മൾ അടക്കിയാണ്, ഇതിൻ്റെ ഉള്ളിൽ കല്ല് ഉണ്ട് കേട്ടോ, കല്ല് ഇട്ടില്ലെങ്കിൽ താഴില്ല. പിന്നെ അടപ്പിൻ്റെ അവിടെ ഒരു ഓട്ടയും ഉണ്ട്, രണ്ട് മൂന്ന് ഓട്ടയൊക്കെ ഉണ്ടാവും, അപ്പോഴേ എയറൊക്കെ പോകുള്ളൂ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, ഒരു അടിപൊളി മീൻ, അത്യാവശ്യം വലിപ്പുള്ള ഒരു മീൻ തന്നെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ വലിയ വലിയ മീനുകളുണ്ട്. നമ്മളേ ഇവിടെ ഇടുക കേട്ടോ സംഭവം, അതേ പതുക്കെ ഇടുകയാണ്. നമ്മളേ കല്ലൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് അടിപൊളിയായിട്ട് തന്നെ താഴ്ത്തി വെച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് അതിലൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. കുറേ നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, ഇഷ്ടംപോലെ നേരം കഴിഞ്ഞാൽ അവിടെ കുറേ നേരം ഇവിടെ നിന്ന് കുറേ നേരം അപ്പുറത്ത് പോയിട്ട് വന്നു. അങ്ങനെ കുറേ നേരമായി, ആരും എടുത്തിട്ടൊന്നും പോയില്ല. എന്തായാലും ഇവിടെയൊന്നും ഒന്നുമില്ല, മീനുകൾ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. നമ്മൾ അത്ര ദൂരം നടന്നോട്ട് നമ്മൾ ഇവിടെ ഇട്ട് നോക്കാൻ പോവാണ് കേട്ടോ. നമ്മളെന്താ പൊക്കണമെന്ന് കാണിക്കാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കിട്ടാണ്ട് ഇട്ടിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ഇട്ടു. നമ്മൾ ഈ ഒരു വീഡിയോന് വേണ്ടി രണ്ട് മൂന്ന് ദിവസമാണ് കേട്ടോ നമ്മൾ കളയാൻ. നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് വീഡിയോയിൽ പെട്ടെന്ന് ഇട്ടു പെട്ടെന്നില്ല എന്ന് പറയുന്ന സംഭവം, കുറേ നേരം കുറേ ദിവസങ്ങളോട് ഇട്ട് വെക്കുന്നുണ്ട്, ഒന്നുമില്ല. നമ്മളെ ആ പച്ച കളറ് കുപ്പിയുടെ പൊട്ടിച്ചു കിട്ടോ. നമ്മളപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം പല പല സ്ഥലത്ത് ഇട്ട് നോക്കി, നടന്നില്ല. നമ്മൾക്ക് തോന്നുന്നു ആ പച്ച കളർ സാധനം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും മീനുകൾക്ക് പേടിയായിട്ടായിരിക്കും. നമ്മൾ ഫുഡും കൂടി മാറ്റിയാണ്, നമ്മൾ ബ്രെഡും മൈദയും അങ്ങനത്തെ പിന്നെ കോഴിമുട്ടയും ഇത് ചോറൊക്കെ വെച്ചിട്ടൊരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴയെ നമ്മൾ വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഫോട്ടോ പിടിച്ചാൽ നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്നത്, ഫോണിലൊക്കെ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിനി ആദ്യം ഇട്ടോക്കാം. നമ്മൾ ഫുഡൊക്കെ മാറ്റിയിട്ടുണ്ട്, ചോറായതുകൊണ്ട് ചിലപ്പോൾ മീൻ വരാൻ ചാൻസ് കുറവായതുകൊണ്ടായിരിക്കണം. നമ്മളപ്പോൾ ആ പച്ച കളറാണ് കുപ്പിയുടെ മാറ്റി ഒരു വെള്ള കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കുറേ നേരം ഇട്ട് വെച്ചു, ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സമയം പൊക്കിയെടുക്കുകയാണ്, ഒന്നുമില്ല മീൻ. നമ്മൾ അതിൽ ജസ്റ്റ് കറുപ്പ കളർ കാണാം, അതിലിട്ട് വെച്ച കല്ല് മാത്രമാണ് സംഭവം. അപ്പോൾ അടിപൊളിയായിട്ട് വിജയിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കല്ല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ കുറേ ദിവസങ്ങളോളായത് ഇങ്ങനെ പല പല സ്ഥലത്ത് മാറ്റിയിടുന്നു, ഒന്നും കിട്ടണം കേട്ടോ മീൻ. അപ്പോൾ നമ്മളിനി വേറെ വല്ല ട്രിക്ക് നോക്കാം, വേറെ വല്ല ട്രാപ്പ് നോക്കാം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മീൻ കേട്ടോ. നമ്മളത് അടുത്ത സ്ഥലത്ത് ഇട്ടു, ഇവിടെയും ഒന്നുമില്ല. ഈ സാധനം നമുക്ക് ശരിയാവുന്നില്ല കേട്ടോ. നമ്മൾ ചാറ പറ ട്രാപ്പാണ് കേട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ ട്രൈ ചെയ്ത്, ഒന്നും ചെയ്യാവുള്ള. പിന്നെ ഗൂഗിളിൽ കുറേ ട്രാപ്പ് കാണിച്ചു, അതും ചെയ്ത് നോക്കി. ഇത് മാത്രം നമ്മൾ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ പാടത്തിൻ്റെ ഈ സൈഡിൽ കൂടെ, അതായത് തോടിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ട്രാപ്പുകൾ, പല ടൈപ്പ് ട്രാപ്പുകൾ ചാറ പറ ഇവിടെ ഇട്ടുണ്ട്. പക്ഷെ എനിക്ക് വല്ലതിൽ മീനെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ കുറേ ചൂണ്ടയിടുന്നുണ്ട്, ചൂണ്ടിട്ടിട്ട് അവർക്ക് മീൻ കിട്ടണം. എന്താണെന്നറിയില്ല, മീനൊക്കെ പണ്ടാറ ബുദ്ധി വെച്ചോന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പം ആർക്കും മീൻ കിട്ടണം, ഞാൻ കുറേ ഇവിടെ നിന്ന് നോക്കി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ട്രാപ്പ് ഉണ്ടാക്കി രണ്ട് മൂന്ന് ദിവസം നമ്മളെ വേസ്റ്റ് ആയിപ്പോയി, നമുക്ക് മീനൊന്നും കിട്ടിയില്ല. കുറേ കഷ്ടപ്പെട്ടു. പിന്നെ അത് വീഡിയോ എടുക്കാൻ നേരത്തെ മഴ വന്നപ്പോൾ അത് കയറ്റി. മഴ കഴിഞ്ഞ് വീണ്ടും വീഡിയോ എടുത്താൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു, പക്ഷേ അതിന് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. കാരണം മീനുകളെ ഒന്നും കിട്ടിയില്ല. ഏതൊക്കെ കഴിഞ്ഞ് വല വെച്ചൊരു കുറച്ച് പൂച്ചിട്ടികളെ പിന്നെ ഒരു പള്ളത്തിയെ മാത്രം കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ല. പൂച്ചിട്ടിങ്ങി പൂച്ചിട്ടി വല വെച്ച് പിടിച്ചു, ഇത്രയും ദിവസം കഷ്ടപ്പെട്ടല്ലേ. അതുകൊണ്ട് അതിന് മാത്രം കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എനിക്കതിലും ഒട്ടും ശരിയായില്ല. സംഭവം വർക്കിംഗ് ഒക്കെയാണ്, കാരണം കുറേ പേര് യൂട്യൂബ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ശരിയായില്ല. പക്ഷെ നമ്മളങ്ങനെ പോകാൻ ഉദ്ദേശിച്ചില്ല. നമ്മളതിനേക്കാളും അടിപൊളി ഒരു വലിയൊരു വല ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ അതും കൂടി വരും. അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നല്ല അടിപൊളി വീഡിയോസായി കാണാം പ്രതീക്ഷയിൽ. ദേവനാരായൺ സൈനിങ്. അയ്യോ ഔട്ട്.